മെയിൻ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മളെ അമ്മക്കുള്ള ട്രീറ്റ്മെന്റ് ആണ്. പ്രസവ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ തന്നെ അമ്മക്കുള്ള ആ ട്രീറ്റ്മെന്റ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ആയുഷിന്റെ പ്രത്യേകതകൾ. ട്രീറ്റ്മെന്റ് നമ്മൾ എണ്ണപ്പാത്തികളൊക്കെ കണ്ടു. നമ്മൾ വീട്ടിൽ കൊടുക്കാൻ പറ്റാത്തതിലധികം ഒരു ഇതാണ് ക്ലാസിക് അപ്പാർട്ട്മെന്റ്. ട്രീറ്റ്മെന്റ് നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഇത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ആയുർവേദ ഹോസ്പിറ്റലിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ ഈ പാത്തി കിടത്തിയിട്ട് രണ്ട് തെറാപ്പിസ്റ്റുകൾ രണ്ട് സൈഡിൽ നിന്നിട്ടാണ്. ഫുഡിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, അപ്പൊ ഫുഡ് നമ്മളിവിടെ ബൈസ്റ്റാൻഡർക്ക് നിൽക്കുന്ന ഫുഡും പിന്നെ അതിലെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയെന്നുള്ളത് ഒന്നും പറയണം നമുക്ക്. ഹായ് ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് മലപ്പുറം വളാഞ്ചേരി കുളമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് AVP ആയുഷ് ആയുർവേദ ഫാർമസി, കോയമ്പത്തൂർ ആയുർവേദ ഫാർമസിയുടെ മുന്നിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നമ്മുടെ ചാനലിന് മുന്നേ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് മുതൽ തന്നെ എനിക്ക് ഒരുപാട് ആളുകൾ നമുക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിരുന്നു, അതിൻ്റെ ഡീറ്റെയിലായി ഒരു വീഡിയോ നിങ്ങൾ ചെയ്യുമോ ചെയ്യുമെന്ന് വെച്ചിട്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. നല്ല മനോഹരമായ ഒരു കുന്നിൻ ചെരുവിലാണ് ഈ അപ്പാർട്ട്മെൻറ്റുകൾ സ്ഥിതി ചെയ്യുന്നത്. പ്രസവാന്തര ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റാണ് ഇത്. ഇവിടെ ഒരുപാട് വ്യത്യസ്തമായ ചികിത്സയും കാര്യങ്ങളൊക്കെ ഉണ്ട്, വിവിധ തരം ഫുഡുകളുണ്ട്, ഒരുപാട് ഐറ്റംസുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. ഇതൊക്കെയാണ് നമ്മളെ അപ്പാർട്ട്മെൻറ്റുകൾ ഉള്ളത്. ഇവിടെ നല്ല വായ്കൃഷിയോട് കൂടിയിട്ട് അതാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിൻ്റെ നേരെ മുകളിലാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിച്ചറിയാം. അപ്പോൾ നമ്മൾ ഇവിടെ ഇവരെ ഓഫീസിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ തെറാപ്പിസ്റ്റ് നിഷാമേടം നമ്മളൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ നിഷാമേടത്തോട് കൂടി നമ്മൾ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാം. നിഷാമേടം വരൂ, എന്തുണ്ട് വിശേഷം? നമസ്കാരം. അപ്പോ നമ്മളിതിന്റെ മുന്നേ ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോ അതിന്റെ ഡീറ്റെയിൽസ് വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് പേരുകൾ കമന്റ് ചെയ്തിരുന്നു, എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ആദ്യം ഞാൻ ചോദിക്കുന്ന ഉദ്ദേശിക്കുന്നത്, നമ്മള് ഒരു പ്രസവം കഴിഞ്ഞാൽ എന്നാണ് അവർ ഇങ്ങോട്ട് നമ്മുടെ ഈ അപ്പാർട്ട്മെന്റിലോട്ട് വരേണ്ടത്? ഡെലിവറി കഴിഞ്ഞ് ഒന്നെങ്കിൽ നമുക്ക് ഒരാഴ്ചക്ക്, നോർമൽ ഡെലിവറി ആണെങ്കിൽ ഒരാഴ്ചക്ക് ശേഷമാണ് എണ്ണ തേച്ച് കുളി തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ വരാം. പിന്നെ നോർമൽ ഡെലിവറി ആണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട്, പ്രസവിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാം. അല്ലാതെണ്ടെങ്കിൽ സിസേറിയൻ രണ്ടാഴ്ച, 15 ദിവസമാണ് പറയുന്നത്. അപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ വരേണ്ടത്. ഇനി നേരിട്ട് വരുന്നവരും ഉണ്ട്, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി നേരിട്ട് വരുന്നവരുണ്ട്. കഴിഞ്ഞിട്ട് ഡോക്ടറുടെ കൺസൾട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവും. ടെസ്റ്റും കാര്യങ്ങളുമായിട്ട് പോയിട്ട് ഡോക്ടർ നോക്കിയിട്ട് എത്രാമത്തെ ദിവസം ഇത് തുടങ്ങാന്ന് വെച്ചാൽ അങ്ങനെ പറയും. പിന്നെ അപ്പൊ നമ്മുടെ പാക്കേജുകൾ വരുന്നത് ഇവർക്ക് ഡെലിവറി കഴിഞ്ഞ് വരുന്ന ആളുകൾക്ക് പാക്കേജ് 30 ദിവസം 40 ദിവസം എങ്ങനെയാണ് നമ്മളെ പാക്കേജ് കൊടുക്കുന്നത്? 20 ദിവസം വരുന്നുണ്ട്, 20 ദിവസം 30 ദിവസം 40 ദിവസം ഇങ്ങനെയാണ് നമ്മളെ പാക്കേജുകൾ. ഈ പാക്കേജുകൾ ഒരുപാട് ആളുകൾക്ക് സംശയങ്ങൾ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് ആളുകൾ കമന്റിൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സും എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഈ പാക്കേജിൽ ഈ 30 ദിവസം പാക്കേജ് എടുക്കാം നമുക്ക്, കാരണം ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം അവിടെ പോയി കഴിഞ്ഞ് ഇവിടെ വന്ന് 30 ദിവസത്തെ ഒരു പാക്കേജിൽ നമ്മൾ പിന്നെ അവർക്ക് എന്താണ് കൊടുക്കുന്നത്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മുടേതായ ഈ AVP കോയമ്പത്തൂർ ആയുർവേദ ഫാർമസിയുടെ നമ്മുടേതായ ഒരു ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടാവും, അതെന്തൊക്കെയാണ് ഒന്ന് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി പറയാമോ? ഓ പറയാം. ഇത് മെയിൻ ആയിട്ട് കോയമ്പത്തൂർ ആയുർവേദ ഫാർമസിയുടെ ബ്രാഞ്ചാണ്. എല്ലാവിധ ആയുർവേദ ട്രീറ്റ്മെന്റുകളും ഉള്ള ആയുർവേദ ഹോസ്പിറ്റലാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് നടത്തുന്നതാണ് പോസ്റ്റ്നേറ്റൽ കെയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വന്ന് നമ്മളെ പിറ്റേ ദിവസം മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അന്ന് തന്നെ വൈകുന്നേരം എപ്പോഴാണ് വരുന്നത് വെച്ചാൽ ഡോക്ടർ നോക്കും. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ മെഡിസിൻ എടുക്കണമെന്നുള്ളത് എല്ലാതും ഫുഡും മെഡിസിനും കാര്യങ്ങളും ഒക്കെ ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് കൊടുക്കുക. പിന്നെ മെയിൻ ആയിട്ട് വരുന്നത് ട്രീറ്റ്മെന്റ് ആണ്. അത്
അരമണിക്കൂർ ബോഡി മസാജിങ് ആണ് വരുന്നത്. അതില് ഹെഡും ഫേസും ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യും, പിന്നെ ബോഡി മസാജിങ് അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ ഇവിടെ വന്ന് അഡ്മിറ്റ് ആയി കുഴപ്പമൊന്നും ഇല്ല, നാളെ മുതൽ നമുക്ക് മസാജിങ് തുടങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തേച്ചുകുളി തുടങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അന്ന് മുതൽ പോന്നിടം വരെ അത്രയും ടൈം തന്നെ ചെയ്യും, അരമണിക്കൂർ തന്നെ ചെയ്യും. പിന്നെ നമുക്കിവിടെ ഫുഡിന്റെ കാര്യമാണ് ഒന്നാമത്. അമ്മക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സംഭവമാണ് ഫുഡ്. കാരണം ട്രീറ്റ്മെന്റിൽ വരുന്ന ഏറ്റവും വലിയൊരു സംഭവമാണ് നല്ല ഫുഡ്. ഈ ഫുഡുകളുടെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഫുഡുകളുടെ കാര്യം ഇനിയിപ്പം പേഷ്യൻസ് ഡയബറ്റിക് ആണോ, അതൊക്കെ ഇപ്പൊ ഡോക്ടേഴ്സിന്റെ കൺസൾട്ടിങ്ങിന് ഡെയിലി രണ്ട് തവണയാണ്, രണ്ടു നേരം ഉണ്ട്, രാവിലെ വൈകുന്നേരം ഉണ്ട്. അപ്പൊ എന്തെങ്കിലും നമുക്ക് പ്രശ്നമുണ്ട്, പേഷ്യന്റിനോ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതൊക്കെ ഡോക്ടറോട് എന്താണെങ്കിലും പറയാം. അപ്പം അതിൽ ഫുഡിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഡോക്ടർ പറയും. പേഷ്യന്റിന്റെ ഫുഡിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഡോക്ടർ പറയുന്ന അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യാറ്. അപ്പോ നമ്മൾ ഓരോ ടൈമിലേക്കുള്ള ഫുഡ് അപ്പോഴപ്പോ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക ചെയ്യാറ്. അപ്പം ഹെൽത്തി ആയിട്ടുള്ളതും എന്നാൽ വെജിറ്റബിൾ ആണോ അല്ല വെജിറ്റേറിയൻ അല്ല വെജ് നോൺ വെജ് ഉണ്ട്, നോൺ വെജ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം പേഷ്യന്റിന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ ജ്യൂസ് സൂപ്പ് എല്ലതും ഉൾപ്പെടുത്തിയിട്ടാണ്. ജ്യൂസ് സൂപ്പ് പിന്നെ വെജിറ്റേറിയൻ ഉണ്ട്, നോൺ വെജിറ്റേറിയൻ ഉണ്ട്. 30 ദിവസത്തിനുള്ളിൽ ഫുൾ ആകുന്നുണ്ട്. ഫുൾ നമ്മളെ അമ്മനും കുഞ്ഞിനും ആകാം. കുഞ്ഞിനെ പരിചരണം എന്ന് പറയുമ്പോ കുഞ്ഞിനെ ഉഴിഞ്ഞു കുളിപ്പിക്കലാണ്. എന്ന് വെച്ചാൽ നമ്മള് ചില പണ്ടത്തെ ഉമ്മമാരൊക്കെ അവര് കുഞ്ഞിനെ ഇങ്ങനെ ഉഴിഞ്ഞ് ഭയങ്കരായിട്ട് സ്ട്രെയിൻ ചെയ്ത് ഇങ്ങനെ കൈയും കാലും ഒക്കെ നന്നായിട്ട് ഇതായിട്ട് പിടിച്ചെടുക്കണം. അങ്ങനെ ഒരുപാട് നമ്മള് ഫോഴ്സ് ചെയ്തിട്ട് ഉഴിഞ്ഞോ പിടിക്കുകയോ ചെയ്യല്ല, അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ വളരെ സോഫ്റ്റായിട്ട് തന്നെ കുഞ്ഞുങ്ങളെ മസാജ് ചെയ്തിട്ട് കുളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചിരുന്നു വൃത്തിയുടെ കാര്യം, അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. നമ്മൾ നിൽക്കുന്ന സ്ഥലവും റൂമും പരിസരവും കാര്യങ്ങളൊക്കെ വൃത്തി, അത് അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ തോന്നി. പിന്നെ ഫുഡ്, ടേസ്റ്റി ഫുഡ്, ക്വാണ്ടിറ്റി, പിന്നെ നമ്മൾ ബൈസ്റ്റാൻഡറിനുള്ള ഫുഡ്, ഇതൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നല്ലേ. ഫുഡ് നമ്മളിവിടെ ബൈസ്റ്റാൻഡർക്ക് നിൽക്കുന്ന ഫുഡും പിന്നെ അതിലെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയെന്നുള്ളതൊന്നും പറയണം നമുക്ക്. നമ്മൾ പേഷ്യന്റിനും ബൈസ്റ്റാൻഡറിനും ഉള്ള ഫുഡാണ് കൊടുക്കുക. പിന്നെ ക്വാണ്ടിറ്റി അത്യാവശ്യം നമ്മൾ സാധാരണ ക്വാണ്ടിറ്റി കൊടുക്കുന്നുണ്ടല്ലേ, അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ഇനിയിപ്പോ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ അവർക്കും കൂടെ ഇരുന്നിട്ടില്ല. പിന്നെ ഫുഡുകളുടെ മെനുകൾ എന്നോട് ചോദിച്ചിരുന്നു. ഫുഡുകൾ നമ്മൾ ഓരോ ദിവസം പിന്നെ രാവിലെ ഇന്നത് ഇന്നതായിരിക്കും, പിന്നെ ഉച്ചക്ക് അങ്ങനെ ഓരോ ദിവസം ഇവിടെ വന്നിട്ട് അനുഭവിക്കണം. ഓരോ ദിവസം ഓരോ രീതിയിലുള്ള ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത്. മെയിൻ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മളെ അമ്മക്കുള്ള ട്രീറ്റ്മെന്റ് ആണ്. പ്രസവ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ തന്നെ അമ്മക്കുള്ള ആ ട്രീറ്റ്മെന്റ്. അവരിവിടുന്ന 30 ദിവസം 40 ദിവസം കഴിഞ്ഞ് പോകുമ്പോഴേക്കും നല്ല ഹെൽത്തി ഫുൾ ആയിട്ട് ഇവിടുന്ന് നമുക്ക് പിന്നെ പണ്ടത്തെ പോലെ അങ്ങനെ ഓവറായിട്ട് ഡെലിവറി കഴിഞ്ഞുകൊണ്ട് തടിച്ചിട്ട് ഭയങ്കര ഇതായിട്ട് പോവല്ല ചെയ്യുന്നത്. ആള് നല്ല ഹെൽത്തി ആയിരിക്കണം, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല. നമ്മള് ഓരോ ടൈം നല്ല തടിക്കണം, പക്ഷെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് കൊടുക്കുക. നമുക്ക് ഇപ്പൊ ഡെലിവറി കഴിഞ്ഞോ ഏത് മെഡിസിൻസ് ലേഹ്യം ഒക്കെ എത്ര ക്വാണ്ടിറ്റി വേണോ ആ ക്വാണ്ടിറ്റി മാത്രമേ നമ്മൾ മരുന്നുകളും കാര്യങ്ങളും പിന്നെ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം എല്ലാം ആവശ്യത്തിനുള്ളത് മാത്രം. ഡോക്ടർ ഡോക്ടർ നോക്കിയിട്ട് തന്നെയാണ് പറയാ എത്ര ക്വാണ്ടിറ്റി കൊടുക്കണമെന്നൊക്കെ ഉള്ളത്, ഡോക്ടർ നോക്കിയിട്ട് തന്നെയാണ്. ഇനി ഇവിടുന്ന് നമുക്ക് കുഞ്ഞിന്റെ കാര്യത്തിൽ അമ്മേന്റെ കാര്യത്തിൽ നമുക്ക് ഇവിടുന്ന് ഡോക്ടർക്ക് പറ്റാത്തതുണ്ടെങ്കിൽ നമുക്കത് പുറത്തേക്ക് കാണിക്കാം, പുറത്തേക്ക് കാണിക്കാം. അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും കുഞ്ഞിന് ഇപ്പൊ എന്ത് രാത്രിയിലാണെങ്കിൽ ശരി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറെ വിളിച്ചാൽ ഇവിടെ സ്റ്റേ ചെയ്യുന്നതാണ്. ഡോക്ടർ ഏത് ടൈമിലും വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നോക്കും. പിന്നെ കൂടുതലായിട്ട് പേഷ്യന്റിനും പുറത്തോട്ട് കൊണ്ടുപോയി കാണിക്കണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ പോയി കാണിക്കാം. അപ്പൊ പിന്നെ നമുക്ക് ഈ പരിസരം പിന്നെ നമ്മളെ അപ്പാർട്ട്മെന്റുകളൊക്കെ ആണ് പിന്നെ അടുത്ത് കാണേണ്ടത്. അപ്പൊ നമുക്കത് ഒന്ന് കാണാം. അപ്പൊ നമ്മളിവിടെ മെയിൻ ആയിട്ട് തന്നെ ഹൈലൈറ്റ് ചെയ്യുന്നത് ട്രീറ്റ്മെന്റും കാര്യങ്ങളാണ് അല്ലേ? അമ്മക്കുള്ള ട്രീറ്റ്മെന്റ്. ഇപ്പോ ഡെലിവറി കഴിഞ്ഞ് വന്ന പേഷ്യന്റ് അവർക്ക് എന്തെങ്കിലും ഡിസ്കിന്റെ കംപ്ലൈന്റോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഈ മസാജ് ചെയ്യുമ്പോൾ അതിന്റെ ഒപ്പം ഡോക്ടർ നോക്കിയിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കൂടുതൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് പറയും. അത് പറഞ്ഞിട്ട് അതിന്റെ ഒപ്പം വേണമെങ്കിൽ ട്രീറ്റ്മെന്റ് ആയിട്ട് അത് എടുക്കാം.
പിന്നെ അതുപോലെ തന്നെ നമ്മൾ തെറാപ്പിസ്റ്റുകൾ ആണെങ്കിൽ എക്സ്പീരിയൻസ് ആയിട്ട് 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള തെറാപ്പിസ്റ്റ് ആണ് മെയിൻ ആയിട്ട്. നമ്മുടെ ഈ കോയമ്പത്തൂർ ആയുർവേദ ഫാർമസിയുടെ തെറാപ്പിസ്റ്റുകളും ഡോക്ടേഴ്സും തന്നെയാണ് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് കൊടുക്കുക. എല്ലാ ഏത് ഓരോ ട്രീറ്റ്മെന്റിനും അതിൻ്റെതായിട്ടുള്ള രീതിയുണ്ട്. ആയുർവേദ ട്രീറ്റ്മെന്റ് നമ്മൾ മെഡിസിൻസ് ഒക്കെ അപ്പം റെഡിയാക്കിയിട്ട് അപ്പോഴേക്ക് റെഡിയാക്കിയിട്ട് ട്രീറ്റ്മെന്റ് എപ്പോഴാണോ ചെയ്യുന്നത് അപ്പൊ റെഡിയാക്കിയിട്ട് ചെയ്യേണ്ട മെഡിസിൻസും ഉണ്ടാവും. അപ്പൊ അതൊക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് നല്ല അടിപൊളി അന്തരീക്ഷമാണ്. ഒരു വാഹനത്തിന്റെ ശല്യവും മറ്റുള്ള ഒന്നല്ല, ഈ ഒരു പിന്നെ കുന്നിന്റെ ചെരുവിലായത് കൊണ്ട് തന്നെ നല്ല ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത് അല്ലേ. അപ്പാർട്ട്മെന്റ് ഒന്ന് കാണിച്ചു കൊടുക്കണം അവർക്ക് വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ ഇവിടെയുള്ള ക്ലാസിക് അപ്പാർട്ട്മെൻ്റ് ആണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. ഇതിനുള്ളിലോട്ട് കയറി ചെന്നാൽ തന്നെ ഫസ്റ്റ് ഇവിടെ ഒരു ചെറിയൊരു കിച്ചൻ്റെ ഏരിയ അല്ലേ, ഗ്യാസും കാര്യങ്ങളൊക്കെ വെക്കാം. അത് കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു സിറ്റിംഗ് ഏരിയ അല്ലേ, ഭക്ഷണം കഴിക്കുന്നവര് ഭക്ഷണം കഴിക്കുന്ന ഏരിയ, ഫ്രിഡ്ജ് വേണ്ടവർക്ക് യൂസ് ചെയ്യാം അല്ലേ. പിന്നെ അങ്ങനെ പോന്നു കഴിഞ്ഞാൽ ബാത്റൂം. അത്യാവശ്യം വലിയ ബാത്റൂമാണ് കേട്ടോ. പിന്നെ നമ്മുടെ പേഷ്യൻറ്റിനുള്ള റൂം അല്ലേ, ബൈസ്റ്റാൻഡർക്കുള്ള കട്ടിലും പേഷ്യൻറ്റിനുള്ള കട്ടിലും എ സി ഉണ്ട്, ഒരു ഡ്രസ്സിങ് അൽമാറ ഉണ്ട്. ഇതാണ് ക്ലാസിക് അപ്പാർട്ട്മെൻറ്റ്. ഇനി ഡ്യൂലക്സ് വില്ല അല്ലേ ഉള്ളത്, ഡ്യൂലക്സ് വില്ല നമ്മൾ ഏതായാലും ഓൾറെഡി നമ്മൾ നിന്ന വില്ല തന്നെ, അത് എല്ലാവരും നമ്മൾ ചാനലിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ്. നമുക്ക് ട്രീറ്റ്മെന്റ് റൂം എന്താ അവസ്ഥ കാണിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ട്രീറ്റ്മെൻറ്റ് റൂമിലോട്ട് കയറാണ്. ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ നിശ്ചയം വീഡിയോ എടുക്കുന്ന ഇടയിൽ ഡ്രസ്സിംഗ് ഒക്കെ ചേഞ്ച് ആയി വന്നു കേട്ടോ അല്ലേ. ട്രീറ്റ്മെൻറ്റ് റൂമ് നമുക്ക് കാണിച്ചു തരാം. ട്രീറ്റ്മെൻറ്റിൽ ഒരുപാട് മെഡിസിനുകളാട്ടത് ഇവിടെ ഉള്ളത്. ഇവിടെ ഡോക്ടർ ഇവിടെ ഉണ്ടാവും. ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ ഇവിടെ ഉണ്ടാവും അല്ലേ. പേഷ്യന്റിനെ നോക്കിയിട്ടേ ചെയ്യുള്ളൂ. ഈ പേഷ്യന്റിനെ നമുക്ക് റൂം കാണാല്ലേ. ഇവിടെ എന്ത് ചെയ്യുന്നു? ഇത് ഒന്നിലധികം പേഷ്യൻസ് ഉള്ളപ്പോ നമ്മള് പാത്തിയിൽ ഒഴിഞ്ഞിട്ട് പേഷ്യൻസിന് ഓരോരുത്തരെ ഇവിടെ കിടത്തും. ഇതിപ്പോ ചേർത്തിട്ടേക്കാണ്. പിന്നെ നമ്മള് ഇത് സെപ്പറേറ്റ് ചെയ്തിട്ടിട്ട് കർട്ടൻ, എന്റെ സെന്ററിൽ കർട്ടൻ ഇടും. അങ്ങനെ ഓരോരുത്തരെ അങ്ങനെ ചെയ്യല്ലേ. ഇനി സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ പാത്തിയിൽ കിടത്തിയിട്ടാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ അത് ഇതാണ് പാത്തി, ഇതാണ് നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ എണ്ണപ്പാത്തി. പണ്ട് അങ്ങനെ നമ്മള് വീട്ടില് നിന്ന് പരിചരിക്കുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് ഇത്. അതെ അതെ, ട്രീറ്റ്മെന്റ് നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോ ഇത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ആയുർവേദ ഹോസ്പിറ്റലിൽ നമ്മൾ ചെയ്യുമ്പോ ഇവിടെ ഈ പാത്തി കിടത്തിയിട്ട് രണ്ട് തെറാപ്പിസ്റ്റുകള് രണ്ട് സൈഡിൽ നിന്നിട്ടാണ് ചെയ്യുക. നമ്മൾ ഒരു മണിക്കൂർ അരമണിക്കൂർ പോസ്റ്റ്നേറ്റലിന് നമ്മൾ അരമണിക്കൂർ മസാജ് ചെയ്യുന്നുണ്ട്. അല്ലാത്ത ട്രീറ്റ്മെന്റിന് ഉഴിച്ചിലും വരുന്നവർക്കാണെങ്കിൽ ഡോക്ടർ പറയുന്ന എത്ര സമയം, ഒരു മുക്കാൽ മണിക്കൂറോ അങ്ങനെ അവരുടെ സമയത്തിനനുസരിച്ചിട്ട് ചെയ്യും. സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്ന സംഭവങ്ങൾ മാത്രമല്ലേ ഇത്, ധാര ചെയ്യുന്ന ചട്ടി പാത്രം ഇതും ധാരയും ഇതൊക്കെ ചെയ്യുന്ന എല്ലതും ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരം മാത്രമാണ് ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ആയുഷിന്റെ പ്രത്യേകതകൾ. ട്രീറ്റ്മെന്റ് നമ്മൾ എണ്ണപ്പാത്തികളൊക്കെ കണ്ടു. നമ്മൾ വീട്ടില് കൊടുക്കാൻ പറ്റാത്തതിലധികം ഒരു പരിചരണം നമുക്ക് ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ കിട്ടുന്നുണ്ട്. കാര്യം രണ്ടു നേരം ഡോക്ടറുടെ കൺസൾട്ടിങ് വരുന്നുണ്ട്. പിന്നെ ഇനിയും ഡെലിവറി സംബന്ധം അല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, മൈഗ്രെയിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അലർജി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ഉള്ളതാണെങ്കിലും ആ ടൈമിൽ ഡോക്ടറോട് പറഞ്ഞാൽ അതനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്യും. പിന്നെ മസാജിങ് ആണ് ട്രീറ്റ്മെൻറ്റാണ് മെയിനായിട്ട് നമ്മൾ ഇവിടെ ആയുഷിനൊക്കെ കൊടുക്കുന്നത്. അതെ അതെ, അത് ഒരു അരമണിക്കൂർ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ഒരു ആംബിയൻസോട് കൂടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മീൻസ് എന്ന് പറഞ്ഞാൽ
പ്രസവിച്ചു കഴിഞ്ഞ അമ്മക്കും കുഞ്ഞിനും നമുക്ക് ഏറ്റവും കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ലൊരു ചികിത്സ പ്രസവരക്ഷ ചികിത്സ അല്ലേ? അത് നമ്മുടെ AVP ആയുഷ് വളാഞ്ചേരി കുളമംഗലത്തുള്ള കോയമ്പത്തൂർ ആയുർവൈദ്യ ഫാർമസിയുടെ AVP ആയുഷിൽ വന്ന് നമുക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കാം. അതിനുവേണ്ടി കൂടുതൽ ഡീറ്റെയിൽസും മറ്റുള്ള കാര്യങ്ങളും അറിയുന്നുണ്ടെങ്കിൽ ഇവരെ നമ്പർ ഞാൻ താഴെ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും വിളിക്കുക, അമ്മക്കും കുഞ്ഞിനുള്ള നല്ല പ്രസവരക്ഷ ചികിത്സ കൊടുക്കുക. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ട്രീറ്റ്മെന്റിന്റെ ചികിത്സാ രീതികളും ഫുഡിന്റെ കാര്യങ്ങളും ഒക്കെ നിഷ, നമ്മളെ തെറാപ്പിസ്റ്റ് നിഷ ഇവിടെ എല്ലാവരും പറഞ്ഞു. അപ്പോ നിഷയുടെ കുട്ടിയാണിത് അല്ലേ? നിഷയുടെ പേരെന്താ? നമ്മളെ പേരെന്താ? അനുഗ്രഹ. ഒരു മിനിറ്റ്, എന്താ പേര് പറഞ്ഞേ? അനുഗ്രഹ. അനുഗ്രഹ എത്രയിലാ പഠിക്കണേ? UKG. UKGലാ? എവിടെ? MS സെൻട്രൽ സ്കൂൾ. അനുഗ്രഹ മിസ്സിന്റെ പേരെന്താ? ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എന്താ പറയാനുള്ള അനുഗ്രഹക്ക്? ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനാണ്. അപ്പൊ ഇത് നിഷ മേഡത്തിന്റെ മോളാണ് അനുഗ്രഹ. അവള് പഠിക്കുന്നത് MES സ്കൂളിലാണ്. അപ്പൊ അവളിന്റെ വീഡിയോ കണ്ടപ്പോഴേ അവള് ചേട്ടന്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അവള് വെറുതെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നു. അപ്പൊ അവള് വീഡിയോയിൽ വരുന്നെന്ന് പറഞ്ഞിട്ടെ വന്നതന്നെ. അപ്പൊ ഒരു ബൈ കൊടുത്ത ബൈ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.